പ്രിയപ്പെട്ട പ്രാദേശിക വാർത്താ സുഹൃത്തുക്കളെ, നമ്മുടെ നെല്ലയിലെ പ്രാദേശിക വിശേഷങ്ങളാണ്. ഞാനിവിടെ നെല്ലയിലെ സൊസൈറ്റിയിൽ ഓണച്ചന്ത ഉദ്ഘാടനം ഒന്ന് കാണാൻ വേണ്ടി വന്നു. ചന്ദ്രേട്ടാ, എന്താ വിശേഷം? കണ്ടത് കുറേ നാളായല്ലോ. എവിടെയാണ്? ഇവിടെ നിന്ന് ഇല്ലേ? ജോർജേട്ടൻ മീൻ പിടുത്തൊന്നും ഇല്ല ഇപ്പോ? എല്ലാവിടെയും പച്ചക്കറി സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ശേഖരിച്ച് വിൽക്കുന്നുണ്ട്. ഇത് എം ജെ ഫുഡ്സില് ഉണ്ട്. ഫ്രഷ് പച്ചക്കറി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ മൊത്തത്തിലൊരു വീഡിയോ എടുത്തു പോണതാ. ഷാജുവിൻ്റെ കടയിൽ എന്താ വിശേഷം നോക്കാം. കായ എന്താ കിലോ വില ജൂനിയർ ഷാജി? 60 രൂപ. പരിപ്പൊടി ഉണ്ടാക്കിയാ ചേട്ടാ? ഏത് സാധനം? പരിപ്പൊടി ആവണല്ലോ അല്ലേ? ഈ പരിപ്പൊടി റെഡി ആവണ്ടോ? നല്ല അടിപൊളി പരിപ്പൊടിയാണ്. പിന്നെ പണ്ടേ കർഷകനായ ഷാജി കഞ്ഞി മാത്രമേ കുടിക്കുള്ളൂ. നോ ഹോട്ടൽ ഫുഡ്. നിങ്ങൾക്കറിയാവുന്ന പറയാ കുമ്പള ഒരു മീനൊക്കെ വിൽക്കണ ഒരു ചെറിയ സ്റ്റാള് തുടങ്ങിയിട്ടുണ്ടാവണം. ഇന്ന് എന്തൊക്കെ മീൻ? ഇന്ന് പീക്കിരി പീക്കിരി മീനാണ്. ഇവിടെ ഉണ്ട് ഒരു പച്ചക്കറി സ്റ്റാള്. ആ മണി എന്താ വിശേഷം? വെള്ളപ്പൊക്കത്തിലും മണി ഒരുപാട് കഷ്ടപ്പെട്ടു ആൾക്കാരെ രക്ഷിക്കാനായിട്ട്. അത് ഓർമ്മയുണ്ട്. ഇതൊരു സൊസൈറ്റിയിൽ എത്തിയില്ല. സൊസൈറ്റിയില് ഞാൻ സൊസൈറ്റിയിലെ വിശേഷങ്ങൾ നോക്കണേ. എൻ്റെ ഒപ്പേ അയലക്കത്തെ കാര്യങ്ങളും കൂടി ഒക്കെ ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ശരിക്കും പ്രവാസികളായി താമസിക്കുന്നവർക്ക് നമ്മുടെ നാട് കാണാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് എക്സാക്റ്റ് ആ സംഭവത്തും കൂടാതെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ൊട്ടിപ്പാളിന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ രണ്ടാമത് വിളിച്ചൊക്കെ പറഞ്ഞിട്ടാണ് നമുക്കും പറഞ്ഞു കിട്ടിയത്. വേറെ നമ്മുടെ നാട്ടുകാരുടെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ മെമ്പേഴ്സിന്റെ ഒക്കെ താല്പര്യമനുസരിച്ചാണ് നമുക്ക് കിട്ടിയത്. അതിന്റെ ഉദ്ഘാടനം ഞാൻ വിളിക്കാൻ പോകുന്നു. എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ഇത്തവണ 23 പലചരക്ക് ഐറ്റംസിലാണുള്ളത്. ഇപ്പൊ പറപ്പുര ഗ്രാമപഞ്ചായത്തില് 2 സാധനം 6 ചന്ത ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം 2 ചന്ത മാത്രമുള്ള ഒന്ന് തൊട്ടിപ്പാളും പിന്നെ പറപ്പുര നല്ല നമ്മുടെ സഹകരണ ബാങ്കാണ്. അപ്പൊ 23 ഐറ്റംസിലാണ്. ഒരു വീട്ടിലേക്ക് ഓണാഘോഷിക്കുമ്പോൾ എല്ലാ പലവ്യഞ്ജനം ഉൾപ്പെടുത്തിയ കഴിഞ്ഞ കൊണ്ടത് 15 ഐറ്റം ആയിരുന്നു. ഈ വർഷം 23 ഐറ്റംസ് ഉണ്ട്. അതാണ് ഇപ്പൊ ഇവിടെ എന്നെ വിളിക്കാനാണ് ഇപ്പൊ കഴിഞ്ഞത്. എന്തായാലും നമ്മുടെ നാട്ടുകാരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എനിക്കുണ്ടോ രജിസ്റ്റേർഡാണോ? എന്താ പുലിയാണോ? എനിക്കന്നെ. എന്ത് സംഭവം? പഞ്ചായത്തിന്നാണോ? ഇപ്പോൾ തരാനാവും ഒന്നാമത്. ഈ